ഹലോ, ഞാൻ സുനി സജീവ്. ദേവദീ ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റ നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. കല്യാണങ്ങളൊക്കെ നടക്കട്ടെ, മക്കൾക്കടെയൊക്കെ കല്യാണങ്ങൾ നടക്കട്ടെ, മാമോദീസ നടക്കട്ടെ. എൻ്റെ പൗലോ കുഞ്ഞിൻ്റെ മാമോദീസ ഡിസംബറിൽ ആയിരിക്കും. ഇളയ മോമനുണ്ട്. അതുപോലെ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഇങ്ങനെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിപ്പോയി. മറ്റുള്ളവരെ ഇങ്ങനെ അനുഗ്രഹിച്ചാൽ നമുക്കും അനുഗ്രഹം കിട്ടും കേട്ടോ. യേശമ്പ്രാൻ നമ്മളെ നിഷ്കളങ്കരും വിശുദ്ധരും ആക്കാനാണ് വചനത്തിൽ കൂടി. അപ്പോൾ ആ വചനമാണ് പറയുന്നത്, മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടുക, മറ്റുള്ളവരെ ശപിച്ചാലോ ആ ശാപം നമ്മുടെ മേൽ വരും, അവർക്കൊന്നും പറ്റുകയില്ല. അപ്പോൾ ദൈവം നമ്മളെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കി ഭൂമിയിൽ വസിക്കുമ്പോഴും നമ്മുടെ കൂടെ വസിക്കണോ, അതുകൂടാണ്ട് നമ്മളെ സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരാകാണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പം വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കണത്. അപ്പോൾ ഒരു വചനം വായിച്ചു തുടങ്ങാം കേട്ടോ. യേശു എന്ന് പറഞ്ഞ വചനം കേട്ടോ, താടിയും മുടിയുള്ള ആ ഡാവിഞ്ചി വരച്ച പടത്തിലെ ആളല്ല, അതൊരു രൂപം. നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഒരു രൂപം. യേശു ആത്മാവിലുള്ള ആളാണ്, ആത്മാവാണ്, പരിശുദ്ധാത്മാവിൽ യേശു യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഈ യോഹന്നാൻ അധ്യായം അപ്പടി വായിക്കണം കേട്ടോ. അയ്യോ, യോഹന്നാൻ 15. ഞാൻ യഥാർത്ഥ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനും. എന്നിലുള്ള കായ്ക്കാത്ത ഓരോ ചില്ലയും അവൻ മുറിച്ചു നീക്കുന്നു, കായ്ക്കുന്ന ഓരോ ചില്ലയും കൂടുതൽ കായ്ക്കാൻ അവൻ വെട്ടിയൊരുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ നേരത്തെ തന്നെ വെട്ടിയൊരുക്കി വെടിപ്പാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരി തണ്ടിൽ വസിക്കുന്നില്ലെങ്കിൽ ചില്ലയ്ക്ക് തനിയെ കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഞാൻ മുന്തിരി വള്ളിയാണ്, നിങ്ങൾ ചില്ലകളും. ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുന്നുവെങ്കിൽ അയാളാണ് ധാരാളം ഫലം പുറപ്പെടുവിക്കുക. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ചു നീക്കപ്പെട്ട ചില്ല പോലെ പുറന്തള്ളപ്പെട്ട് ഉണങ്ങിപ്പോവും. ആ ചില്ലകൾ ഒന്നിച്ചു കൂട്ടി തീയിലിട്ട് ദഹിപ്പിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിച്ച് എൻ്റെ ശിഷ്യരായി തീരുന്നതിൽ എൻ്റെ പിതാവ് മഹത്വീകരിക്കപ്പെടുന്നു. ആമേൻ. അപ്പോൾ ഈ ഭാഗം വായിച്ചത് കണ്ടല്ലോ അല്ലേ. ഒരു കൊമ്പ്, നമ്മളെ തന്നെ മുരിങ്ങക്കൊമ്പൊക്കെ അല്ലേ ഈ പൊടിയൊക്കെ കായ്ക്കാൻ, ആ കൊമ്പിന് വല്ല പ്രസക്തിയുണ്ടോ? അത് നിറച്ച് നമ്മുടെ കൊടി കുരുമുളക് കാച്ചു കിടന്നാലോ, അതിനെ എപ്പോഴും നമ്മൾ പരിപാലിക്കും. അതുപോലെ നമ്മളിൽ യേശു ക്രിസ്തു വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒത്തിരി ബലം പുറപ്പെടുവിക്കും. ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ബലങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ലോകത്തിന് നമ്മളൊരു ശാപമായി തീരും. ക്രിസ്തു യേശുവിലാവുമ്പോൾ നമ്മളിൽ നിന്ന് സ്നേഹം ഒഴുകും. എല്ലാവരെയും ദയ, കരുണ, സ്നേഹം, സമാധാനം, സന്തോഷം, സൗമ്യത, താരായ്മ, ദൈവത്തിൻ്റെ സ്വഭാവം, അതൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മളെ അണിയിക്കും. അപ്പം നമുക്ക് തന്നെ നമ്മളൊരു അനുഗ്രഹമാവും. ഭൂമിക്കും എല്ലാവർക്കും അനുഗ്രഹമാവും. നമ്മളെ ആക്കി വച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും, അമ്മ, മാതാ, അല്ല അമ്മ, സഹോദരി, കൂട്ടുകാരി, ഒത്തിരി എന്തോരം സ്ഥാനമല്ലേ തന്നേക്കണം ഭൂമിയിൽ നമുക്ക്. ആ സ്ഥാനമാനമൊക്കെ ദൈവം തന്നേക്കണതാണ്. അതിലൊക്കെ ക്രിസ്തു യേശുവിൽ മികവുറ്റവരാകണ്ടേ. ഇപ്പം എനിക്ക് ഒത്തിരി, ഇപ്പം യേശുവിനെ അറിഞ്ഞതിനെ പറ്റി കേട്ടോ, ഞാൻ ഒത്തിരി തന്ന സ്ഥാനങ്ങളിലൊന്നും ഞാനൊരു അലങ്കാരമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവമേ യേശുവിനെ നേരത്തെ അറിഞ്ഞെങ്കിൽ. നമ്മളത് അവിടെ അലങ്കാരമാകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജഡസ്വഭാവത്തെ മരിപ്പിക്കണം. ക്ഷമയിലും ഒക്കെ, കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ക്ഷമ, ഇങ്ങനെയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ നിൽക്കണ്ടേ. എടുത്തിയാട്ടം, തുള്ളലും ചാട്ടം കൊണ്ട് നമുക്ക് ഒരു കുടുംബജീവിതവും, ഒരു കുടുംബത്തിൽ കൂടിയാണ് ലോകം അനുഗ്രഹിക്കാൻ പറഞ്ഞത്. ഇപ്പം ലോകത്തിലെ കഞ്ചാവ്, നമ്മൾ ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ റോട്ടിൽ പോയി പ്രസംഗിച്ചാൽ മതിയോ? നമ്മുടെ കുടുംബം ലഹരിയിലാകാണ്ട് മാറിയാൽ അങ്ങനെ എല്ലാ കുടുംബവും മാറുമ്പം കുടുംബം ലോകം രക്ഷപ്പെടും. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ് അനുഗ്രഹം ലോകത്തിയിട്ട് വന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആരും ലഹരി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ പങ്കാളിയാവുക. അല്ലാണ്ട് അയലൊക്കത്ത് പോയി നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞേക്കാളും അവനവൻ്റെ കുടുംബത്തിൽ അതുപോലെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ക്രിസ്തുവേശു ജയാളിയാകുമ്പോൾ ലോകത്തിൻ്റെ അനുഗ്രഹമാകും, കുടുംബത്തിന് അനുഗ്രഹമാകും. അപ്പോൾ എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്നാണ് വരേണ്ടത്. ആ കുടുംബം പണിയണ ജ്ഞാനമുള്ള സ്ത്രീകളാകട്ടെ ഈ കേട്ടിരിക്കുന്ന നമ്മളെല്ലാവരും. ക്രിസ്തു യേശുവിൽ ആ കുടുംബം പണിയണ ജ്ഞാനമുള്ള സ്ത്രീ ആകട്ടെ. ആ സദൃശ്യവാക്യത്തിൻ്റെ അവസാനം എന്ന് വായിച്ചാൽ നമ്മളെപ്പറ്റി ദൈവത്തിൻ്റെ ആ
ആ പദ്ധതികളാ. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ കുടുംബം ക്രിസ്തു എന്ന പാറമേൽ പണിയും. അപ്പോൾ ഇന്ന് കാണിക്കണ ഹെയറിൻ്റെ ഹെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹെയർ സ്കിന്ന് ഓരോന്നും കണ്ണൊക്കെ തിളങ്ങണ ഒരു കാലയിൽ രക്തത്തിൻ്റെയൊക്കെ അത് നല്ല രക്തമോട്ടവും കാലമൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ തിളങ്ങും. അപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് പച്ചക്കളറുള്ള ഫുഡ് കഴിച്ചാൽ മുടി നന്നായിട്ടുണ്ടാകും. അപ്പം സ്കിന്നൊക്കെ ഇടയ്ക്ക് ഫേഷ്യൽ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പ് കണ്ടപ്പോൾ ഒരു കുഞ്ഞി കൊച്ചിനെ ഇട്ട് ദൈവം ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഇട്ട്. അപ്പം ഞാൻ ഓർത്തു ദൈവമേ ആ കൊച്ചിനെ ഫേഷ്യൽ ആലോ ചെയ്യണ മുഖം. അത് ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ബൊമ്മയൊന്നും അല്ല, അത് ശരിക്കും കൊച്ചു തന്നെയാണ്, ഓയിലൊക്കെ ഇട്ട്. അപ്പം ഞാനൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും നമുക്ക്. ചിലർ ചോദിക്കും ഫേഷ്യൽ ചെയ്താൽ കൊള്ളു, ഫേഷ്യൽ ചെയ്താൽ ഒത്തിരി കവള് തൂങ്ങിപ്പോലും, കവള് എങ്ങനെ തൂങ്ങിപ്പോണോ ഫേഷ്യൽ ചെയ്യണേനു മുമ്പ് ഒരു ഫോട്ടോ ക്ലോസപ്പ് എടുത്ത് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്കി, കവളൊക്കെ ഇങ്ങനെ കയറിക്കോളും. ആ സ്കിന്നിൻ്റെ ദാരിദ്ര്യം മാറി നല്ല ക്രീമൊക്കെ അങ്ങനെ ചെല്ലുമ്പോൾ. ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്, ഓയിലി സ്കിന്നുകാരധികം ഫേഷ്യൽ ഒന്നും ചെയ്യേണ്ട, ഓയിലി സ്കിന്നും മുഖത്ത് കുരുള്ളവരൊക്കെ ക്ലീൻ അപ്പ് ചെയ്താൽ മതി. ബ്ലീച്ചിനോട് എനിക്ക് എതിരാ, ഉള്ള കളറ് തന്നെ ഇങ്ങനെ നമ്മളെ പരിപാലിച്ചാൽ മതി. ദൈവം തന്നേക്കണ കളറ്, ബ്ലീച്ചിട്ട് നമുക്ക് കളറ് കൂട്ടണ്ട. പിന്നെ മുടിയിലാണെങ്കിൽ കരാട്ടിൻ ഒത്തിരി ചുരുണ്ട മുടിക്കാർ, എൻ്റെ അഭിപ്രായം ഭയങ്കര ചുരുണ്ട മുടിക്കാർ നാനോ കരാട്ടിൻ്റെ നാനോ പ്ലാസ്റ്റിയ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ തല പിന്നെ ഒരു 6-7 മാസം കഴിയുമ്പോൾ അത്ര ചുരുളുവോ ഇല്ല, ഒരു ചെറിയ വേഴ്സ് പോലെയൊക്കെ വന്നോളും. വേണമെങ്കിൽ പിന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. എന്ത് ചെയ്താലും ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ആ ഷാമ്പും ആ ഇതൊക്കെ വന്നാലാണ്, സിറോ സ്പായും കണ്ടീഷനും ഒക്കെ വന്നാലാണ് അതിൻ്റെ പുറമെ മനോഹരമാവുകയുള്ളൂ. പിന്നെ ഇത് ചെയ്തിട്ട് കുറേ എണ്ണയും തേച്ച് അങ്ങനെയുള്ളവരൊന്നും ചെയ്യാൻ വരണ്ട, വേറെ ഒന്നും ആയിട്ടല്ല. നമുക്ക് എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഞാൻ ചെയ്ത മുടി പനങ്കലയായി ഇങ്ങനെ നന്നായിട്ടാകുമ്പോൾ എന്ത് സന്തോഷം. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും മൾട്ടി വിറ്റാമിൻ കഴിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ മുട്ടയൊക്കെ കഴിക്കുക, പ്രോട്ടീനൊക്കെ മുട്ടയൊക്കെ കഴിച്ചാൽ നന്നായിട്ട് മുടിയൊക്കെ ഉണ്ടാകും, നല്ല ഹെൽത്തി ആകും, നല്ല ഗ്ലാമറും വയ്ക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്, ഹെൽത്താണ്. പണിയെടുക്കാൻ പറ്റുമെങ്കിൽ കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം പോകും. അപ്പോൾ ദൈവം തന്നെ ആരോഗ്യത്തിന് ആദ്യം ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ആരോഗ്യമുള്ളവരാകുക, അവനവൻ്റെ ആരോഗ്യം നോക്കുക. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും രേവതിയിട്ട് വരിക. മേക്കപ്പ്, ന്യൂഡ് മേക്കപ്പാണ് നമ്മൾ ചെയ്യണേ, നല്ല ആ അവരെ അതുപോലെ തന്നെ, അല്ലാണ്ട് ഒരു പുട്ടിയിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റില്ലാത്ത ഒരു മേക്കപ്പും ഇല്ല. അപ്പോൾ മേക്കപ്പിനും മുടിക്ക് ഫേഷ്യല് എല്ലാം ബ്രാൻഡ് സാധനം യൂസ് ചെയ്താണ് ഫേഷ്യലുകളെല്ലാം ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ശരി എന്നാൽ, എല്ലാവരും യേശുപുരം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹലോ, ഈ മോക്കടെ മുടി ചെയ്യാൻ വന്നേക്കണേ കേട്ടോ. ഈ മുടി ശ്രദ്ധിക്കുക, നിറച്ച് പൊട്ടി ഡാമേജ് ഹെയറാണ്, നല്ല ചുരുണ്ടതാണ്. ഫ്രണ്ട് കാണിക്കണില്ല, ഫ്രണ്ട് പക്ഷെ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെയുള്ള ഒരു അഭംഗിയുണ്ട്. നെറ്റിയോട് ചേർന്നൊക്കെ ചുരുണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭംഗി കുറവല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇത് ഹെയർ റിലാക്സിങ് ചെയ്യുവാണ്, യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിഞ്ഞ് കാണാവേ, അതിമനോഹരം. അപ്പോൾ ഡാമേജൊക്കെ മാറും. പിന്നെ ആഫ്റ്റർ കെയർ, ഈ മോളൊക്കെ പുറത്താപ്പോൾ ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അർഗൻ്റെ കിട്ടുമെങ്കിൽ, ഇപ്പോൾ ഷോസ്കോഫിൻ്റെ എല്ലാം കൊണ്ടുപോകുക, അത് കഴിഞ്ഞ് അർഗം കിട്ടുമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്താൽ കൂടുതൽ ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും യേശുമരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മക്കളുടെ ഹെയർ മേക്കോവർ കഴിഞ്ഞ് ഹെയർ റിലാക്സിങ് ആട്ടം ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുറകിലേക്ക് കാണാവേ, യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരായ കാഴ്ച. ആദ്യത്തെ മുടി കണ്ടായിരുന്നല്ലോ, നല്ല ഉള്ളുണ്ട്. പിന്നെ അടിയിട്ടൊക്കെ ഇച്ചിരി ഉള്ളു കുറവും അങ്ങനെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ വൈറ്റമിൻ D3 ഒക്കെ പോണതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, കാരണം തണുപ്പുള്ള രാജ്യത്തു നിന്നാണ് വന്നേ. D3 കുറഞ്ഞാൽ അല്ലെങ്കിൽ കൊച്ചിന് പ്രായമില്ലോ, വൈറ്റ് കെയർ വരില്ല. അപ്പൊ D3 ടെസ്റ്റ് ചെയ്തോട്ടോ മോണിന് മുമ്പ്, മസ്റ്റായിട്ട്. അല്ലെങ്കിൽ അതിന്റെ D3 കുറവുള്ള ഒരു ആഴ്ച മാത്രം ഗുളിക കഴിച്ചാൽ പോരെ, അത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യണേ. അയൻ്റെ ഗുളിക കഴിക്കാണ്ടിരുന്നു, അപ്പൊ എന്റെ ചുണ്ട് കറുത്ത, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനി അയൻ ഗുളിക മേടിച്ച് കഴിക്കണം. എനിക്ക് അയൻ കുറഞ്ഞാണ് ഭയങ്കര പ്രശ്നം, അങ്ങനെ അല്ല പ്രശ്നമൊന്നുമില്ല. അയൻ ഇങ്ങനെ അത് ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്തില്ല എനിക്ക്. അങ്ങനെ വിറ്റാമിൻ ഗുളികയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എല്ലാത്തിനും അതെ. നമ്മൾ സിംഗോ വിറ്റാമിൻ കുറവാന്ന് പറഞ്ഞാൽ ഒരാഴ്ച സിംഗോ വെയിറ്റ് കഴിച്ചാൽ മുടി കൂടുതലൊന്നും മാറില്ല, ഇടയ്ക്ക് അത് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ മുടി വേണ്ട ഉള്ളിലേ നോക്കിക്കേ, ഇങ്ങോട്ടേക്ക് ഇത് ഒറിജിനൽ കുടിയാട്ടോ, ഇതിന്റെ കുടിയാട്ടോ വെച്ച് മുടിച്ച പിടിപ്പിച്ചിട്ട് ഒന്നുമില്ല. ഇതേ കണ്ടോ ആദ്യം കണ്ട മുടി, ആദ്യം കണ്ട മുടി കണ്ടോ, വേണ്ട മുടിയുണ്ട്.
ഇത്ര പുടിയൊക്കെ പോലെ ഒരു പരിശീല കണ്ടോ അടിപൊളി പുടി ഇനിയിപ്പോ ഇവിടെ നല്ല ഉള്ളുണ്ട് ഈ അടിയിച്ചിര വാല ഇത്രമേണ ഇനി വെട്ടി 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 ഇനി തലേന്ന് വളർന്നു വന്നതാ ആഫ്റ്റർ കെയറോടെ യൂസ് ചെയ്യുമ്പോ സൂപ്പർ പരന്തലയാവും മൾട്ടി വിറ്റാമിനോട് എടുക്കുമ്പോ അപ്പോ താഴെ നമ്മൾ ഷോർട്ടാക്കി ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി ആ ഉള്ളി കറക്റ്റ് ആവും നന്നായിട്ട് ഉപയോഗിക്കും മുറിക്ക് നമ്മൾ മൾട്ടി വിറ്റാമിൻ എടുക്കണം ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം ഒരു കൊച്ചു ചെയ്തിട്ട് കൊടുത്ത് പിന്നെ ഞാനത്ത കൊച്ചിനെ കണ്ടപ്പോഴേ എന്നോട് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു ആൻറ്റി മുടിയൊക്കെ പൊട്ടുണ്ട് അപ്പം മോളെ ഷാംപൂ ഒക്കെ ഏതാ ഞാൻ ഷാംപൂ മേടിച്ചില്ല ഒന്നും മേടിച്ചില്ലെന്ന് അതിൻ്റെ കയ്യിലിരുന്ന് ഏതാണ്ട് ഇങ്ങനെ ഷാംപൂ ഈ ഡ്രൈ കെയറുകാരാണ് ചുരുണ്ട പൊട്ടല ഇത് ഡാമേജ് കെയർ ആയിട്ട് വന്നത് ഡ്രൈ കെയറിന് ഷോസ്കോപ്പിൻ്റെ മോയിസ്ട്രക്കിൻ്റെ ഷാംപൂ ആണ് നമുക്ക് എല്ലാവരും യൂസ് ചെയ്യാൻ പറയണേ അത് തന്നെ അത് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടും അതാ കമ്പലി ചെയ്ത് പറയണേ അത് യൂസ് ചെയ്യാത്തവര് അർഗന്റെ മാത്രമേ ഞാൻ പറയുള്ളൂ അർഗന്റെ ഷാംപൂ അർഗന്റെ ഹെയർ മാസ്ക് സിറോ നല്ലതാ പക്ഷെ അത് പുറത്ത് ഫോറിനിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ലണ്ടനും ഓസ്ട്രേലിയ ഉള്ളവർക്കൊക്കെ അതൊക്കെ കിട്ടും പക്ഷെ ഇപ്പൊ നമ്മൾ മോയിസ്ചറൈസറിന്റെ ഷാംപൂ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നമ്മൾ ആ ചേഞ്ച് ഒരു വർഷത്തേക്കുണ്ട് ഒരു ബോട്ടില് എല്ലാവരും ചോദിക്കും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാട് പോലെ നിങ്ങൾ തലകഴിയുമ്പോ ഷാംപൂ ഇടാറില്ലേ അതാ ഷാംപൂ യൂസ് ചെയ്യണ കാര്യമാണ് അത് നല്ല കമ്പനിയുടെ ഈ ചെയ്തത് ഷോസ്കോപ്പാണ് ആ കമ്പനിയുടെ തന്നെ മോയിസ്ചറൈസറിന്റെ ഷാംപൂ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്പാ യൂസ് ചെയ്യണം സിറം യൂസ് ചെയ്യണം എല്ലാം വേണം എന്നാലാണ് ആ മുടിയെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ എന്റെ ഒക്കെ ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണേ അപ്പൊ ഈ മോക്ക് നല്ല മുടി ഉണ്ടായിരുന്നു മുടി ഊരിപ്പോയതാന്നാ പറഞ്ഞേ അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് ഓർത്ത് മുടി ഊരില് മാറില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടേ മുടി ഊരുക മുടി ഊരിപ്പോവുക ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന്റെ പ്രോബ്ലം അത് നമ്മൾ പല ടെസ്റ്റ് ഡോക്ടർമാരെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ശരിയായി അടുത്ത ഡോക്ടറെ കാണുക ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക ഓരോ ഡോക്ടറെ കാണുമ്പോൾ അസുഖം എന്നാണ് വെളിപ്പെടുമ്പേ അപ്പൊ നമ്മൾ അടുത്ത ഡോക്ടറെ കാണുക അതെന്നാന്ന് റീസൺ കണ്ടുപിടിക്കുക എന്നേലും പുറമെ എല്ലാം മനോഹരമായിട്ട് നമ്മളുടെ ഷോസ്കോപ്പിംഗ് നമ്മൾ ചെയ്യണം അതുകൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും ഇത് ഹെയർ ലാസിങ്ങാണ് ചെയ്യാൻ പോണേ അപ്പോ ഹെയർ ലാസിങ് ചെയ്യുമ്പോൾ ഇച്ചിരി ഉള്ളൊക്കെ തോന്നിക്കുക ഈ മുടി ഉള്ളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ കുഴഞ്ഞു കെട്ടണ ഒരു മുടി അത് ഇങ്ങനെ ഈ ചുരുണ്ട് ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഈ വാല് പോലെ ഇങ്ങനെ കിടക്കും അപ്പൊ നോക്കുമ്പോൾ മുടിയില്ലോ കണ്ടോ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു ഇതിപ്പോ നിറച്ച് ഉള്ളുണ്ടെങ്കിൽ രസം ഇങ്ങനെ 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 പിടിക്കുമ്പോ കണ്ടോ ഈ മുടീനെ യേശുവിന്റെ കൃപയാല് 4 മണിക്കൂർ കഴിയുമ്പോ അതിമനോഹരാവും മുടി ഇല്ലാന്നുള്ള ടെൻഷൻ മാറട്ടെ ആ ശക്തി നമ്മളൊരു ടെൻഷനുണ്ട് മുടി ഇല്ലെന്നുള്ള അതൊക്കെ മാറി ഹായ് എന്ത് രസമുള്ള പൊടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന പോലെ നല്ല പൊടി ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചു അപ്പോ 4 മണിക്കൂർ കഴിയുമ്പോ യേശുവിന്റെ കൃപയാൽ അതിമനോഹരാവുന്ന കാഴ്ച കാണാം ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് വന്നപ്പോഴും സ്ട്രേറ്റ് ആവുന്ന ഉരുണ്ട് കയറിന് ഒരു പ്രകൃതം ഉള്ള് ഇങ്ങനെ ഒത്തിരി പോയതാ ആശാത്തി ഒരു ഇങ്ങനെ ടെൻഷൻ അടിക്കാതി ചെറിയ കാര്യത്തിന് ഞാൻ പറയതേ ടെൻഷനൊക്കെ യേശുവപ്പന് കൊടുക്കുക നല്ല കാര്യം നമ്മുടെ നിട്ട് അവിടുത്തെ സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു മേടിക്കുക അപ്പോ നമുക്ക് എപ്പോഴും സ്കിന്നിന് നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ടെൻഷൻ തന്നെ ഒരു ഉണങ്ങില്ലപ്പോ എന്തിനാണെന്നറിയാമല്ല എനിക്കൊരു ടെൻഷൻ ഒരു റീസണുമില്ല എനിക്കെന്തോ ഉറക്കം കുറയുക എന്നിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയി അപ്പൊ എനിക്ക് ഭയങ്കര ആ ബാഡാന്ന് പോയി എന്താ കാര്യം എന്ന് പറയുന്നത് അപ്പൊ പ്രാർത്ഥനകള് കൂടാഞ്ഞിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും എനിക്ക് അപ്പൊ ടെൻഷൻ വരുമ്പോ ഞാൻ എപ്പോഴും ഓർപ്പ് ഫിലിപ്പ് നാലാദ്യം നീ ഇങ്ങനെ കുറിച്ച് വിചാരപ്പെടേണ്ട ബാലപ്പെടേണ്ട എല്ലാം പ്രാർത്ഥനയാൽ സ്വർഗത്താൽ എന്നെ അറിയിക്കത്ര വേണ്ടേ എന്നാ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെ നിലവിളെ പ്രസ്തുവിച്ച് കാത്തുകൊടുക്കുന്ന യേശുബ്രാന് എന്റെ ടെൻഷനൊക്കെ കൊടുത്തിട്ട് യേശുവിന്റെ സ്നേഹവും സമാധാനം എനിക്ക് വാഴണേന്ന് പ്രാർത്ഥിക്കും അപ്പൊ നമ്മൾ തന്നെ നമ്മൾ ബോൾഡ് ആകണം നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം സൗകര്യം നോക്കണം ടെൻഷൻ അടിച്ചാൽ സൗകര്യം പോകും ചിരിച്ചാൽ സൗകര്യം പോകും നമ്മൾ ചിരിക്കണം നമ്മളെ ശ്രദ്ധിക്കണം വേറെ ലോകത്താരും നമ്മളെ ശ്രദ്ധിക്കാനില്ല നമ്മളെ ശ്രദ്ധിക്കാൻ വേറെ ആരും ഇല്ലെന്നാണ് യേശു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ആരോഗ്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതുകൊണ്ടൊക്കെ ഉള്ളൂ നമ്മുടെ ഹെൽത്തിലും നമ്മളെ കൊണ്ടുള്ള പ്രയോജനത്തിലുള്ള സ്നേഹം ഉള്ളൂ ദൈവം മാത്രം നമ്മളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല നമ്മുടെ പുറമാണ് നമ്മൾ സ്നേഹിക്കണേയുള്ളൂ അപ്പോ എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുക ചിരിച്ചാൽ സൗന്ദര്യം കൂടുണ്ടോ കഴിയുന്നത്ര ചിരിക്കുന്ന കൂട്ടുകാരുടെ കൂടെ കൂടുക ചിരിക്കുക അതിനുള്ള സന്തോഷത്തിൽ സന്തോഷത്തിൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുക ആവശ്യത്തിനുള്ള മുടിയുണ്ട് ഇനി നിറഞ്ഞുണ്ടായിക്കോളും ഇതൊക്കെ പനങ്കരയായി ഈ അടിക്കാൻ പറയുമ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോ ഒന്നുകൂടെ ഇടാട്ടോ
കെമിക്കലി ഡാമേജ് ആയിട്ടിരിക്കണം അത് കാരണം തലയിന്ന് ഇവിടെ കെളുത്തു വന്നത് ഇവിടെ മാർച്ച് ചെയ്താന്ന് പറഞ്ഞേ ഇതൊക്കെ ഉള്ളൂ പക്ഷെ മൊത്തം നാനോപ്ലാസ്റ്റി ചെയ്യുവാണേ ഇത് കണ്ടോ ഈ ട്രീറ്റ ഹെയർ കണ്ടോ ഇങ്ങനെ ട്രീറ്റ ഹെയർ കിടക്കുമോ നോക്കിക്കേ ഞങ്ങൾ വേറെ ഒരിടത്ത് ചെയ്തതിൻ്റെ കുറ്റം പറഞ്ഞാൽ കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ട്രീറ്റ ഹെയറാണ് പക്ഷെ മാർച്ച് ചെയ്താ അപ്പം ഇത് ഡാമേജ് ആയത് കാരണം ഇനി കരാട്ടും ചെയ്ത് ഇതിൻ്റെ ഇതിൻ്റെ ഡാമേജ് ആയ ഹെയർ ബെറ്റർ ആണത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കാണാം 4 മണിക്കൂർ കഴിയുമ്പോൾ അതിമനോഹരാകുന്ന കാഴ്ച യേശുവിൻ്റെ ഹൃദയത്തിൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേ കരാട്ടിന്റെ പേര് ആ കരാട്ടിന് കരാട്ട് ഒത്തിരി സൈസ് ഉണ്ടല്ലോ നാനോപ്ലാസ്റ്റി പ്ലാസ്റ്റി ആണ് ഇപ്പൊ ഏറ്റവും അപ്ഡേറ്റ് സാധനം ദേ ആ നമുക്ക് താഴെ ഇങ്ങനെ ഒരു ഒരു ഭയങ്കര ഡാമേജ് പോയ തോന്നിയ മുടിയൊക്കെ ദേ ഇപ്പൊ നല്ല ഭംഗിയിലിരിക്കണില്ലേ ആ കളർ മാറി ഈ കളർ ചെയ്യണ്ട അങ്ങനെ ആ കാശ് ലാഭാട്ടോ ഫുൾ ഗ്ലോബൽ കളറിങ്ങായി അപ്പം ഗ്ലോബൽ കളറിങ്ങിന് 10,000 രൂപയാവും ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ സ്റ്റാൻഡേർഡ് കളർ എല്ലാവരും എന്നോട് ഇപ്പൊ ഈ മോള് തന്നെ എന്നോട് ചോദിച്ചാൽ കവർ ചെയ്തോളാം അത് ഇങ്ങനെ ഒരു ഒരു സൈസ് ഒരു കളർ ഒരു ബ്രൗണും കോപ്പറും ഒക്കെ അതിന്റെ കൂടി ഒരു കളർ വരും പ്ലസ് ചെയ്യുമ്പോൾ അപ്പോൾ ഗ്ലോബൽ കളറിങ്ങിന്റെ കാശും ലാഭം അപ്പോൾ അങ്ങനെ ഒരു 5,000 രൂപയും ലാഭിക്കാം ഇതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഡാമേജ് നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കവറിങ് ആട്ടോ വാഷ് ഔട്ട് ആണ് പക്ഷെ ഇപ്പൊ എല്ലാ ഒത്തിരി പേര് ഇതാ ചെയ്യണം നല്ല റിസൾട്ട് ആ തലേന്ന് കെളുത്തു വന്നത് ഇങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ലാത്ത കാരണം ചില താമസിച്ചാണ് ചെയ്യണമെങ്കിലും ഈ മോക്കൊക്കെ ഒരു വർഷം കഴിഞ്ഞാൽ ഇനി റീ അടിക്കാൻ വരാൻ പറ്റുള്ളൂ പക്ഷെ നാനോപ്ലാസ്റ്റി ആയത് കാരണം വ്യത്യാസം വലിയ ആയിട്ട് അറിയില്ല മറ്റേ ഹെയർ ലൈസിങ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെയുള്ള മുടി സ്ട്രെയിറ്റ് ആയിരിക്കും തലേന്ന് കെളുത്തു വന്നത് ചുരുണ്ടു വരുമ്പോൾ രണ്ടുകൂടി ഇങ്ങനെ ചെയ്യാത്തെങ്കിൽ ആ ഡിഫറൻസ് അറിയും ഇതാകുമ്പോൾ മൊത്തം മുടി ഒരുപോലെ ഇരിക്കും അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടെ കിട്ടി അപ്പോ ഇഷ്ടപ്പെട്ട മോളെ തലവൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും മുഖം കാണിക്കാത്തവർക്കുള്ള ശിഷ്യ ഉറക്കം പറയണം ഇഷ്ടപ്പെട്ട് എന്നെ നോക്കി ഇങ്ങനെ കാണിക്കുക അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോ ഇതൊക്കെ ചെയ്യാനുള്ളവർ എത്ര പെട്ടെന്ന് പോരെ 10-നും 11-നും ഇടയ്ക്ക് വന്നാൽ വലിയ പോരെ പെട്ടെന്ന് ചെയ്ത് വിടാം 3-4 മണിക്കൂർ എടുക്കാൻ താമസിക്കാണ്ട് പെട്ടെന്ന് വരിക അപ്പം ശരിയെന്ന് എല്ലാവരും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.